പൈപ്പ്ലൈൻ വഴിയുള്ള പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ വീടുകളിൽ പ്ലംബിംഗ് ജോലികൾ നടത്തുകയാണ് ഇപ്പോൾ വിതരണക്കാരായ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പൈപ്പ്ലൈനുകൾ യാഥാർത്ഥ്യമായാൽ ഉടൻ കണക്ഷൻ നൽകും. സിറ്റി ഗ്യാസ് പദ്ധതിക്ക് ഉപഭോക്താക്കളിൽ നിന്ന് പൂർണ്ണ സ്വീകാര്യതയുണ്ട് എന്നും നടത്തിപ്പുകാർ ചൂണ്ടിക്കാട്ടുന്നു. പൈപ്പ്ലൈനുകൾ സ്ഥാപിക്കാൻ റോഡ് കുഴിക്കുന്നതിനടക്കം അനുമതി നൽകി പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കിയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി കൂടി ഉണ്ടെങ്കിലേ പൈപ്പ്ലൈൻ സ്ഥാപിക്കാനാകൂ. പൈപ്പ്ലൈൻ സ്ഥാപിക്കാൻ അനുമതി ലഭിക്കുമ്പോഴേക്ക് പരമാവധി വീടുകളിൽ ഗ്യാസ് ലൈൻ പ്ലംബിംഗ് പൂർത്തിയാക്കുകയാണ് നടത്തിപ്പുകാരായ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്. തൃക്കാക്കര, മരട് നഗരസഭാ മേഖലയിലടക്കം പലയിടത്തും ജോലികൾ നടക്കുന്നു. പൈപ്പ് സ്ഥാപിച്ചാൽ പിന്നീട് കണക്ഷൻ നൽകുകയേ വേണ്ടു. പ്രത്യേക പ്ലാനുകളും നിലവിൽ ഉപയോഗിക്കുന്നവരുടെ നല്ല അഭിപ്രായവും സിറ്റി ഗ്യാസ് പദ്ധതിക്ക് അനുകൂലമാണെന്ന് നടത്തിപ്പുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഗ്യാസ് സിലിണ്ടറിനേക്കാൾ ബിൽ തുക 30% വരെ കുറവായിരിക്കുമെന്ന് ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉറപ്പ് പറയുന്നു. സാമ്പത്തിക ലാഭം ഒരു 30% ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വായു കാട്ടി ഭാരം കുറവുള്ള കാരണവും പിന്നെ ഇതിനെ സിലിണ്ടറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് അടുക്കളയിൽ വെക്കേണ്ട സ്ഥലമൊന്നും വേണ്ട. സോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് റീബുക്കിംഗ് ചെയ്യേണ്ട. പൈപ്പ് വഴി ഗ്യാസ് കൊടുക്കുമ്പം ഈ ഗ്യാസ് 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും ഗ്യാസ് കണ്ടിരിക്കും. നിലവിൽ 10,500 വീടുകളിൽ ഗ്യാസ് ലൈൻ പ്ലംബിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി പൈപ്പ് ലൈൻ എത്തിയാൽ കണക്ഷൻ നൽകാം. കൊച്ചി നഗരത്തിൽ വാഹനങ്ങൾക്ക് CNG നിറയ്ക്കാൻ നിലവിൽ 10 പമ്പുകളാണുള്ളത്. 8 എണ്ണം കൂടി നിർമ്മാണഘട്ടത്തിലാണ്. വീടുകളിലേക്ക് മാത്രമല്ല, ഏലൂർ മേഖലയിൽ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ഇന്ധനക്കുഴൽ സ്ഥാപിക്കുന്നതും തുടങ്ങിയിട്ടുണ്ട്. പൈപ്പിടാൻ അനുമതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ടത് ചെയ്താൽ കൊച്ചി സിറ്റി ഗ്യാസ് പദ്ധതി വേഗം പൂർണ്ണമായി യാഥാർത്ഥ്യമാകും. കൊച്ചി LNG ടെർമിനലിൻ്റെ പ്രയോജനം പൂർണ്ണമായും നാട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്യും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.